പ്രവാസി വോട്ടവകാശത്തിനു വേണ്ടി സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടത്തി മടങ്ങിയെത്തിയ യുവ വ്യവസായി ഡോക്ടർ ഷംഷീർ വയലിന് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി പ്രവാസി വോട്ട് വലിയ ആയുധമായി മാറുമെന്നും പ്രവാസികളുടെ ശബ്ദം ഇനി ആർക്കും കേട്ടില്ലെന്ന് അടിക്കാനാകില്ലെന്നും ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു ക്കാരനെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതോ ഇനി അനുവദിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയായിരുന്നു ഈ നേട്ടത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് ദുബായിൽ തിരിച്ചെത്തിയ ഡോക്ടർ ഷംസീർ വൈലീൽ പറഞ്ഞു ഇതിപ്പോൾ വോട്ടിംഗ് എന്നുള്ള ഒരു ആശയമാണെങ്കിൽ ഇനിയിപ്പോൾ അതെന്തായാലും അവർ ഏറ്റെടുത്ത് ഇനി നമുക്ക് വളരെ വൈകാതെ തന്നെ അതിന്റെ ഒരു എന്താ പറയുക നിശ്ചയമായ ഒരു രൂപം നമ്മുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഒരു ആയുധമാക്കി തന്നെ ഈ വോട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ നമ്മളെ മുന്നിൽ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം കൊണ്ടും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും മുന്നോട്ട് തന്നെ നമ്മൾ പോകണം പ്രവാസികളെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റ് സ്കീംസ് അതെല്ലാം തന്നെ ഇനി മുന്നോട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം കാരണം ഇത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയോ അല്ലെ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ ഒന്നും ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി അല്ല ഇത് ഇത് എല്ലാ പ്രവാസികളുടെയും ഒരു കോമൺ അജണ്ടയാണ് നമ്മൾ നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ നേടിയെടുക്കും ഇനി പ്രവാസികളുടെ ശബ്ദം ആർക്കും ുംടിക്കാനാകില്ലെന്നും വോട്ടവകാശം വഴി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കും ഇനി വേഗത്തിൽ പരിഹാരം ഉണ്ടാകുമെന്നും ഡോക്ടർ വൈലിൽ പറഞ്ഞു ദുബായിലെ ബെർജിൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ ഷാജിർ ഗഫാർ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തി ന്യൂസ് ബ്യൂറോ ദുബായ്